ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൗദി അറേബ്യയിലേക്ക് വിസിറ്റ് മിസൈൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കയ്യിലുണ്ടായിരിക്കേണ്ടത്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യമായിട്ട് പാസ്പോർട്ട് വിത്ത് വിസയാണ് ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് സൗദി ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് മുക്കിം അറൈവൽ രജിസ്ട്രേഷൻ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മുക്കിം അറൈവൽ രജിസ്ട്രേഷൻ നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ഡേറ്റിന് 3-4 ഡേയ്സിനുള്ളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വാക്സിനേറ്റഡ് വിസിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. നമ്മൾ ആ ഓപ്ഷൻ അല്ലാതെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ വന്നതിന് ശേഷം തവക്കലിന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കത്തില്ല. അപ്പോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കാനായിട്ട് വാക്സിനേറ്റഡ് വിസിറ്റർ എന്ന് പറയുന്നുള്ള കാറ്റഗറി മസ്റ്റ്. മുക്കിം അറൈവൽ രജിസ്ട്രേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് അതിൽ നിന്ന് ഡയറക്റ്റ് പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നാലാമതായിട്ട് വേണ്ടത് ഒറിജിനൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ഒറിജിനൽ ആയിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. അഞ്ചാമതായിട്ട് വേണ്ട ഡോക്യുമെൻ്റ് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് റിസൾട്ട് നമ്മുടെ കയ്യിൽ കരുതണം. അത് മുമ്പ് അത് 72 അവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ റൂള് ചേഞ്ച് ചെയ്തത് 48 മണിക്കൂറാക്കി കുറച്ചിട്ടുണ്ട്. ആറാമതായിട്ട് വേണ്ട തവക്കൽ ആപ്ലിക്കേഷനാണ്. തവക്കൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ എത്തിയതിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് തവക്കലിന് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. വിസിറ്റ് വിസയിൽ എത്തിയവർക്ക് പാസ്പോർട്ട് നമ്പർ വെച്ച് എങ്ങനെ തവക്കലിനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാവുന്നതാണ്. ഏഴാമതായിട്ട് ക്വാറന്റൈൻ പാക്കേജാണ്. നമുക്കറിയാം സൗദി അറേബ്യയിലേക്ക് ഡയറക്റ്റ് വരുന്നതിന് 5 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ മസ്റ്റാണ്. അതിൽ നിന്ന് ഒഴിവാക്കിയ വിഭാഗം എന്ന് പറഞ്ഞാൽ സൗദിയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഉള്ളത് ഇളവുള്ളൂ. സൗദി അറേബ്യയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ പാക്കേജ് ഇല്ലാതെ ഡയറക്റ്റ് വരാം. സൗദി അറേബ്യയിൽ നിന്ന് 1 ഡോസ് വാക്സിനാണ് സ്വീകരിക്കുന്നതെങ്കിൽ 3 ദിവസത്തെ ക്വാറന്റൈൻ മസ്റ്റാണ്. സൗദി അറേബ്യയിൽ നിന്ന് വാക്സിൻ എടുത്തയാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെഹാത്തിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, അത് കൈവശം കരുതിയിരിക്കണം. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ക്വാറന്റൈൻ പാക്കേജ് ബുക്ക് ചെയ്ത് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്വാറന്റൈൻ പാക്കേജ് ബുക്ക് ചെയ്തതിൻ്റെ വൗച്ചർ കയ്യിൽ കരുതണം. എട്ടാമതായിട്ട് വേണ്ടത് റിട്ടേൺ ടിക്കറ്റാണ്. റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ്. റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡമ്മി ടിക്കറ്റായിട്ട് അത് ചെയ്തു തരും. ട്രാവൽസുകാരോട് പറഞ്ഞാൽ അവർ ഡമ്മി ടിക്കറ്റ് ചെയ്ത് തരും. ഇവിടെ എത്തിയതിന് ശേഷം ക്യാൻസൽ ആകുന്ന രീതിയിലുള്ള ഡമ്മി ടിക്കറ്റ്, എന്തായാലും റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കും. ഒമ്പതാമതായിട്ട് വിസിറ്റേഴ്സിനുള്ള മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. പത്താമതായിട്ട് വേണ്ടത് ഇക്കാമ കോപ്പിയാണ് സ്പോൺസറിൻ്റെ. അതായത് ഫാമിലി വിസിറ്റ് വിസയിൽ വരുന്നവരാണെങ്കിൽ അവരുടെ സ്പോൺസർ ആകണം, അവരുടെ ഇക്കാമ കോപ്പി നമ്മുടെ കൈവശം കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. അവസാനമായിട്ട് ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ആപ്ലിക്കബിൾ ആകുന്നത് 2 ഡോസ് എടുത്ത് 8 മാസം കഴിഞ്ഞവർക്ക് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളും. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.